നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഫിസിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ ശ്രീജിത്ത് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠം ഏതാണെന്ന് അറിയാലോ മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറൻ്റ് നമ്മൾ എവിടം വരെ പഠിച്ചു സോളിനോയിഡ് വരെയാണ് പഠിച്ചത് കഴിഞ്ഞ ദിവസം ഞാനൊരു അസൈൻമെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും അതിൻ്റെ ഉത്തരം കിട്ടിക്കാണുമെന്നും കരുതുന്നു നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് തുടങ്ങാം നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് സുപരിചിതമായിട്ടുള്ള ചില വസ്തുക്കളുടെ പേരാണ് ഞാൻ പറയാൻ പോകുന്നത് അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ഫാൻ മിക്സി ഗ്രൈൻഡർ ഇവയിലെല്ലാം പൊതുവായിട്ട് ഉള്ള ഒരു വസ്തുവിൻ്റെ പേര് നിങ്ങൾക്കറിയാമോ അതെ ആ വസ്തുവിൻ്റെ പേരാണ് മോട്ടോർ ഈ പറയുന്ന വസ്തുക്കളെല്ലാം പ്രവർത്തിക്കണമെങ്കിൽ അവയിൽ മോട്ടോർ എന്ന് പറയുന്ന ഒരു ഭാഗം വേണം ഈ മോട്ടോർ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചാണ് നമ്മളിനി പഠിക്കാനായിട്ട് പോകുന്നത് തുടങ്ങാം ഇതിന് മുമ്പ് നമുക്കൊരു പരീക്ഷണം പറയാം ഇതിന് വേണ്ടത് ആദ്യം ഒരു യു മാഗ്നറ്റ് എടുക്കുക ഈ യു മാഗ്നറ്റിൻ്റെ പോളുകൾക്കിടയിൽ സ്വതന്ത്രമായി ചലിക്കുവാൻ കഴിയുന്ന ഒരു കണ്ടക്ടിംഗ് വയറും എടുക്കുക ഇത്രയും കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ യു മാഗ്നറ്റ് യു മാഗ്നറ്റിൻ്റെ പോളുകൾക്കിടയിൽ സ്വതന്ത്രമായി ചലിക്കുവാൻ കഴിയുന്ന ഒരു കണ്ടക്ടിംഗ് വയർ ഇത് രണ്ടും മാത്രം പോരാ പിന്നെന്ത് വേണം ഒരു ബാറ്ററി സോഴ്സും കൂടെ വേണം ഈ ബാറ്ററി സോഴ്സിനെ നമ്മൾ ഈ പറയുന്ന കണ്ടക്ടിംഗ് വയറുമായി ബന്ധിപ്പിക്കുന്നു അപ്പം എന്ത് സംഭവിക്കും ഈ പറയുന്ന കണ്ടക്ടറിലൂടെ വൈദ്യുതി കടന്നു പോകും വൈദ്യുതി കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താ സംഭവിക്കുന്നത് ഈ പറയുന്ന കണ്ടക്ടറിന് ചുറ്റും ഈ പറയുന്ന ചാലകത്തിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് അഥവാ ഒരു കാന്തിക മണ്ഡലം ഉണ്ടാകും ഈ കാന്തിക മണ്ഡലം ഉണ്ടാക്കുന്ന ഈ കണ്ടക്ടിംഗ് വയർ എവിടെയാണ് വച്ചിരിക്കുന്നത് യു ഷേ്പ്ഡ് കാന്തത്തിന്റെ പോൾസിനിടയിൽ ആ കാന്തത്തിന് ചുറ്റും എന്തുണ്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് നമുക്കറിയാവുന്നതാണ് അപ്പോൾ കണ്ടക്ടിംഗ് വയറിലുണ്ടായ മാഗ്നറ്റിക് ഫീൽഡിന്റെയും യു ഷേപ്പ് മാഗ്നറ്റിൽ ഉള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെയും ഫലമായി ഈ പറയുന്ന കണ്ടക്ടിംഗ് വയറിൽ ഒരു ഫോഴ്സ് ഒരു ബലം അനുഭവപ്പെടുന്നു എന്താ പറഞ്ഞത് ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് കടത്തിവിടുന്നു ആ കണ്ടക്ടറിനെ സ്വതന്ത്രമായി ഫ്രീ ആയിട്ട് ചലിക്കുന്നതിന് വേണ്ടി ഒരു യു ഷേപ്പ് മാഗ്നറ്റിൻ്റെ പോൾസുകൾക്കിടയിൽ പ്ലേസ് ചെയ്യുന്നു ഈ പറയുന്ന മാഗ്നറ്റിക് ഫീൽഡുകളുടെ ഫലമായി കണ്ടക്ടറിൽ ഒരു ഫോഴ്സ് അഥവാ ബലം അനുഭവപ്പെടുന്നു ഇനി കറണ്ടിൻ്റെ ദിശ നമ്മളൊന്ന് മാറ്റുകയാണ് ഇപ്പോൾ ഈ പറയുന്ന കണ്ടക്റ്റിംഗ് വയർ ചലിക്കുന്നത് നേരത്തെ ചലിച്ചതിൻ്റെ വിപരീത ദിശയിലാണെന്ന് കാണുവാൻ കഴിയുന്നു ഇപ്പൊ എന്താ ചെയ്തത് കറണ്ടിന്റെ ദിശ മാറ്റി കറണ്ടിന്റെ ദിശ മാറ്റിയപ്പോൾ ചാലക കമ്പിയുടെ ഡിഫ്ലക്റ്റിംഗ് ഡയറക്ഷനും മാറി അതായത് വിഫ്രംസന് ദിശയും മാറി നമ്മൾ ഇനി ചെയ്യുന്നത് കാന്തത്തിന്റെ ധ്രുവങ്ങൾ വിപരീത രീതിയിൽ വരത്തക്ക രീതിയിൽ നമ്മൾ അതിനെ ഒന്ന് മാറ്റുന്നു മാറ്റിയതിന് ശേഷം ഈ പരീക്ഷണം വീണ്ടും ആവർത്തിക്കുന്നു നമുക്ക് കാണുവാൻ കഴിയുന്നു നേരത്തെ വിഭ്രംസിച്ചതിൻ്റെ വീണ്ടും ഓപ്പോസിറ്റ് ദിശയിൽ നമ്മുടെ ചാലക കമ്പി വിഭ്രംസിക്കുന്നത് കാണുവാൻ കഴിയുന്നു ഇനി കറണ്ടിൻ്റെ ദിശയും കാന്തിക ധ്രുവവും വീണ്ടും നമ്മൾ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ കമ്പി നേരത്തെ വിഭ്രംസിച്ച അതേ ദിശയിൽ തന്നെ വിഭ്രംസിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി കറണ്ട് കടന്നു പോകുന്ന കണ്ടക്ടർ അതായത് വൈദ്യുതവാഹിയായ ഒരു ചാലകം ഒരു കാന്തിക മണ്ഡലത്തിൽ വിഭ്രംശിക്കുന്നു അപ്പോൾ അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത് കറണ്ടിൻ്റെ ദിശ മാറ്റി അതുപോലെ തന്നെ കാന്തത്തിന്റെ ധ്രുവങ്ങളുടെ ദിശയും മാറ്റി പറഞ്ഞ പരീക്ഷണം പിടികിട്ടി കാണുമല്ലോ നമ്മൾ എന്താ ചെയ്തത് കറണ്ടിൻ്റെ ദിശ മാറ്റിയപ്പോഴും ആ യു യുഷേപ്പുടെ കാന്തത്തിന്റെ പോളുകൾ വിപരീത ദിശയിലാക്കിയപ്പോഴും ഉണ്ടായ വിഭ്രംശനം എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്കൊരു നിയമം പഠിക്കാം അതിന് മുന്നോടിയായിട്ട് ഞാൻ ഈ ചെയ്യുന്നത് പോലെ നിങ്ങളുടെ ഇടത് കൈയിലെ വിരലുകൾ ഇതുപോലെ വയ്ക്കുക ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ തള്ളവിരൽ നിവർ നിവർക്കുക അതിനുശേഷം ചൂണ്ടുവിരൽ ഈ ചൂണ്ടുവിരലിന് ലംബമായിട്ട് നിങ്ങളുടെ മദ്യവിരൽ വയ്ക്കുക ഇതുപോലെ എല്ലാവരും ചെയ്തേ ആദ്യം തള്ളവിരൽ പിന്നെ ചൂണ്ടുവിരൽ അതിന് ലംബമായിട്ട് നിങ്ങളുടെ മധ്യവിരൽ മിഡിൽ ഫിംഗർ വയ്ക്കുക കണ്ടല്ലോ എന്നിട്ട് ഈ ചൂണ്ടുവിരലിന് വ്യത്യാസമുണ്ടാകാതെ നിങ്ങളുടെ ഈ മധ്യവിരൽ തിരിക്കുവാൻ കഴിയുന്നുണ്ടോ നമുക്ക് നോക്കാം ദാ ഇങ്ങനെ ചെയ്തു നോക്കുക ഇങ്ങനെ അതുപോലെ ഇങ്ങനെ അതുപോലെ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും ഈ വിരലുകൾ ഒരിക്കലും നെഞ്ചോട് ചേർത്ത് പിടിക്കരുത് ഇങ്ങനെ തന്നെ ചെയ്തു നോക്കുക എങ്ങനെ ചെയ്യേണ്ടത് ഇതിനെ താഴോട്ട് മുകളിലോട്ട് സൈഡിലോട്ട് ഈ രീതിയിൽ ചെയ്തു നോക്കുക ഇനി നമ്മുടെ ചൂണ്ട വിരൽ എങ്ങനെയൊക്കെ നമുക്ക് മാറ്റാൻ നോക്ക് നോക്കാം ഇങ്ങനെ 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 പറ്റുന്നുണ്ടോ എല്ലാവർക്കും ചെയ്യാൻ ആ ഇതൊരു നിയമമാണ് നമ്മളിപ്പോൾ പഠിച്ചത് എന്ത് നിയമമാണെന്ന് അറിയണ്ടേ നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു ചാലകത്തിലൂടെ കറണ്ട് കടന്നു പോകുന്ന സമയത്തുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും അതുപോലെ തന്നെ കാന്തത്തിന് ചുറ്റുമുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ഫലമായി അവയുടെ പരസ്പര ബലത്തിന്റെ ഫലമായി നമ്മുടെ ചാലക കമ്പി വിഫ്രംസിച്ചത് പറഞ്ഞു അത് പഠിക്കുന്നതിന് വേണ്ടിയുള്ള നിയമമാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ഈ നിയമത്തിന്റെ പേരാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഫ്ലെമിങ്ങിന്റെ ഇടത് കൈ നിയമം എന്താ നിയമം ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഫ്ലമിങ്ങിന്റെ എല്ലാവരും ഇങ്ങനെ അതിനെ പിടിക്കുക പിടിച്ചല്ലോ എല്ലാവരും ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്തൊക്കെയാണ് നമ്മൾ അവിടെ ചെയ്തത് ഒരു കറണ്ട് കാര്യം കണ്ടക്ടർ എടുത്തു അതിന് സമീപത്തായിട്ട് നമ്മൾ എന്ത് വെച്ചു ഒരു മാഗ്നറ്റിനെ പ്ലേസ് ചെയ്തു അല്ലെ അപ്പോൾ ഇവിടെ നോക്കുക ഓരോ വിരലും എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ചൂണ്ടുവിരൽ നമ്മുടെ ചൂണ്ടുവിരൽ സൂചിപ്പിക്കുന്നത് ഫോർ ഫിംഗർ സൂചിപ്പിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ദിശയാണ് ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ദിശ എവിടെയാണെന്ന് അറിയണ്ടേ നോർത്തിൽ നിന്നും സൗത്തിലേക്കാണ് ചൂണ്ടുന്നത് മറന്നു പോകല്ലേ നോർത്തിൽ നിന്നും സൗത്തിലേക്കാണ് ചൂണ്ടുന്നത് അതിന് ലംബമായിട്ടല്ലേ ഏത് വിരലിരിക്കുന്നത് മധ്യവരലിരിക്കുന്ന മിഡിൽ ഫിംഗർ ഇരിക്കുന്നത് അത് സൂചിപ്പിക്കുന്നത് കറണ്ടിന്റെ ദിശയാണ് അത് എവിടെ നിന്ന് എങ്ങോട്ടാണ് പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലോട്ടാണ് അപ്പൊ പറഞ്ഞ പോയിന്റുകൾ ഓർമ്മയുണ്ടല്ലോ എന്താ പറഞ്ഞത് മാഗ്നറ്റിന്റെ ദിശ നോർത്തിൽ നിന്നും സൗത്തിലേക്ക് കറണ്ടിന്റെ ദിശ പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്ക് വിരലുകൾ ഓർമ്മയുണ്ടല്ലോ ഫോർ ഫിംഗർ മിഡിൽ ഫിംഗർ ഇതിന്റെ രണ്ടിന്റെ ഫലമായിട്ട് എന്താ സംഭവിച്ചത് അവിടെ കണ്ടക്ടർ മൂവ് ചെയ്തു അപ്പൊ മൂന്ന് വിരലുകൾ എന്തിനൊക്കെയാണ് സൂചിപ്പിക്കുന്നത് ഒന്നുകൂടെ പറഞ്ഞേ മിഡിൽ ഫിംഗർ സൂചിപ്പിക്കുന്നത് കറണ്ടിന്റെ ദിശ ഫോർ ഫിംഗർ സൂചിപ്പിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ദിശ രണ്ടിന്റെയും പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന ഫോഴ്സ് ആണ് തമ്പ് അഥവാ തള്ളവിരൽ സൂചിപ്പിക്കുന്നത് ഈ നിയമമാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഫ്ലെമിങ്ങിന്റെ ഇടത് കൈ നിയമം മനസ്സിലായോ എല്ലാവർക്കും ഇതുപോലെ പിടിച്ച് നിങ്ങൾ തന്നെ പറഞ്ഞേ മിഡിൽ ഫിംഗർ ഫോർ ഫിംഗർ തമ്പ് എന്തൊക്കെയാണ് സൂചിപ്പിക്കുന്നത് മിഡിൽ ഫിംഗർ സൂചിപ്പിക്കുന്നത് എന്താണ് കറണ്ടിന്റെ ദിശ ഫോർ ഫിംഗർ സൂചിപ്പിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ദിശ എവിടെ നിന്ന് നോർത്തിൽ നിന്നും സൗത്തിലേക്ക് ഇതിന്റെ രണ്ടിന്റെയും ഫലമായി ഉണ്ടാകുന്ന ബലമാണ് തമ്പ് സൂചിപ്പിക്കുന്നത് അഥവാ തള്ളവിരൽ സൂചിപ്പിക്കുന്നത് ഈ നിയമമാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ മനസ്സിലായോ ഫ്ലെമിങ്ങിന്റെ ഇടത് കൈ നിയമം മനസ്സിലായാലോ എല്ലാവർക്കും ഇനി ഇത് വച്ചുകൊണ്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന മോട്ടോർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ഫാൻ ആണെങ്കിലും മിക്സി ആണെങ്കിലും ഗ്രൈൻഡർ ആണെങ്കിലും ഈ പറയുന്ന മോട്ടോർ തിരിയണമെങ്കിൽ ഈ ഒരു പ്രിൻസിപ്പിളിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ഒരു പ്രവർത്തന തത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രവർത്തിക്കുന്നത് അതായത് രണ്ട് കാന്തങ്ങൾക്കിടയിൽ സ്വതന്ത്രമായി ചലിക്കുവാൻ കഴിയുന്ന ഒരു ചാലക കമ്പിയിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ബലത്തിന്റെ ഫലമായിട്ടാണ് ആ ചാലകം എന്ത് ചെയ്യുന്നത് ആ പറയുന്ന കാന്തത്തിന്റെ ഇടയിലൂടെ കറങ്ങുന്നത് അതായത് രണ്ട് പോളുകൾ എടുക്കുന്നു കാന്തത്തിന്റെ പോളുകൾ എടുക്കുന്നു അവയുടെ മധ്യഭാഗത്തായിട്ട് കറണ്ട് കടന്നു പോകുന്ന ഒരു ചാലകം വയ്ക്കുന്നു അതിലൂടെ കറണ്ട് കടത്തിവിടുന്നു അതിനു ചുറ്റും ഒരു കാന്തിക മണ്ഡലം ഉണ്ടാകുന്നു രണ്ടിന്റെയും പരസ്പര പ്രവർത്തന ഫലമായി ആ കണ്ടക്ടറിൽ ഒരു ബലം അനുഭവപ്പെടുന്നു അതെന്ത് ചെയ്യുന്നു കറങ്ങുന്നു ആ കറങ്ങുമ്പോഴാണ് ഫാനിൽ നിന്ന് കാറ്റ് ലഭിക്കുന്നത് മിക്സി കറങ്ങുന്നത് അതുപോലെ ഗ്രൈൻഡർ കറങ്ങുന്നത് ഇതെല്ലാം ഈ ഒരു പ്രവർത്തന തത്വം വച്ചുകൊണ്ടാണ് പോകുന്നത് അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ടെക്സ്റ്റിൽ പറയുന്ന ഒരു ഡി സി മോട്ടോറിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞു എന്തൊക്കെ വേണമെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾ തന്നെ ഓർത്തോർത്ത് പറഞ്ഞേ എന്തൊക്കെയാണ് വേണ്ടത് കാന്തധ്രുവങ്ങൾ വേണം കറണ്ട് കടന്നു പോകുന്ന ഒരു കണ്ടക്ടർ വേണം കറണ്ട് കടത്തിവിടുന്നതിന് വേണ്ടി ഒരു സോഴ്സ് വേണം ഇത്രയും കാര്യങ്ങൾ വേണ്ടേ ആ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് ഈ പറയുന്ന ഡി സി മോട്ടോറിൻ്റെ പാർട്സിലും ഉള്ളത് അപ്പൊ എന്തൊക്കെയാണെന്ന് നോക്കാം നിങ്ങൾ തന്നെ ഓരോന്നായിട്ട് പറഞ്ഞേ നിങ്ങൾ തന്നെ മനസ്സിൽ കൊണ്ടുവന്നേ എന്തൊക്കെയാണ് വേണ്ടത് ആദ്യം വേണ്ടത് എന്തായിരിക്കും ആദ്യം വേണ്ടത് ഫീൽഡ് കാന്തം എൻ എസ് എന്താണ് എന്ന് നോർത്ത് പോൾ എസ് എന്ന് വെച്ചാൽ സൗത്ത് പോൾ സംശയൊന്നുമില്ലല്ലോ ഇനി അടുത്തത് വേണ്ടത് ഒരു കറണ്ട് കടന്നു പോകുന്ന ഒരു കോയിലാണ് ഈ കോയിലിന് നമുക്കൊരു പേര് കൊടുക്കാം എന്താണ് ആ പേരെന്നറിയാവോ അതിന്റെ പേരാണ് ആർമേച്ചർ എന്താണ് അതിന്റെ പേര് പറഞ്ഞ എല്ലാവരും ആർമേച്ചർ അതായത് ഒരു പച്ചുരുമ്പ് കോറിൽ ചുറ്റിയെടുത്ത കവചിതമായ കണ്ടക്ടിംഗ് വയറിനെ വിളിക്കുന്ന പേരാണ് ആർമേച്ചർ അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഒന്നാമത്തെ കാര്യം ഫീൽഡ് കാന്തം അഥവാ ഫീൽഡ് മാഗ്നറ്റ് രണ്ടാമത്തെ കാര്യം ആർമേച്ചർ എന്താണ് ആർമേച്ചർ എന്ന് പറഞ്ഞാല് ഒരു പച്ചുരുമ്പിൽ ചുറ്റിയെടുത്ത ഒരു കവചിതമായിട്ടുള്ള ചാലക കമ്പിയാണ് ഒരു കണ്ടക്ടിംഗ് വയറാണ് ഇനി ഈ പറയുന്ന ആർമേച്ചറുമായി ബന്ധിപ്പിച്ച് ഒരു ഭാഗം കൂടെ ഉണ്ട് ആ പേര് പ്രത്യേകം പഠിക്കണം അതിന്റെ പേരാണ് ഇതുമായി ബന്ധിപ്പിച്ച് മറ്റൊരു കാര്യം കൂടെ ഉണ്ട് അതിന്റെ പേരാണ് ബ്രഷസ് എന്ന് പറയും എന്ത് പേര് പറയും ബ്രഷസ് അപ്പൊ നാല് പാർട്സിന്റെ പേര് പറഞ്ഞു എന്തൊക്കെയാണ് ഒന്ന് ഫീൽഡ് കാന്തം അഥവാ ഫീൽഡ് മാഗ്നറ്റ് രണ്ട് ആർമേച്ചർ കോയിൽ മൂന്ന് സ്പ്ലിറ്റ് സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ നാല് ബ്രഷസ് നമ്മുടെ ഗ്രാഫൈറ്റ് ബ്രഷുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞല്ലോ അതായത് സ്പ്ലിറ്റ് റിംഗുകൾ ഗ്രാഫൈറ്റ് ബ്രഷുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന രീതിയിലാണ് ആർമേച്ചർ കോയിൽ ഫീൽഡ് കാന്തങ്ങൾക്കിടയിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് അപ്പോ ഒരു ഡി സി മോട്ടോറിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ചോദിച്ചാൽ എന്തൊക്കെ പറയാം ഒന്ന് ഫീൽഡ് മാഗ്നറ്റ് അഥവാ ഫീൽഡ് കാന്തം രണ്ട് ആർമേച്ചർ കോയിൽ മൂന്ന് സ്പ്ലിറ്ററിംഗ് കമ്മ്യൂട്ടേറ്റർ നാല് ബ്രഷസ് ഇനി എന്താണ് ഫീൽഡ് കാന്തം നമ്മൾ ഈ പറയുന്ന കാന്തിക ശക്തി കൊടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന കാന്തങ്ങളാണ് ഫീൽഡ് കാന്തങ്ങൾ എന്ന് പറയുന്നത് ആർമേച്ചർ എന്താണ് നമ്മൾ പറഞ്ഞല്ലോ ഇനി എന്താണ് ഈ സ്പ്ലിറ്ററിംഗ് കമ്മ്യൂട്ടേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മോട്ടോർ കറങ്ങണമെന്നുണ്ടെങ്കിൽ അവിടെ തുടർച്ചയായിട്ടൊരു വൈദ്യുത പ്രവാഹം ഉണ്ടാകണം അപ്പോൾ ആർമേച്ചർ കറങ്ങുന്നതിന് വേണ്ടി ഓരോ ഹാഫ് റൊട്ടേഷനിലും കറണ്ടിന്റെ ദിശ മാറ്റുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുവാണ് ഉപകരണമാണ് ഈ പറയുന്ന സ്പ്ലിറ്റ് റിംഗ് അതിനെ വിളിച്ച പേരാണ് സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ മനസ്സിലായല്ലോ അപ്പൊ ദിശ മാറ്റുന്നതിന് വേണ്ടി ആർമേച്ചർ എന്തിന്റെ ദിശ മാറ്റുന്നതിന് വേണ്ടി കറണ്ടിൻ്റെ ദിശ മാറ്റുന്നതിന് വേണ്ടി ആർമേച്ചറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു ഉപകരണമാണ് സ്പ്ലിറ്ററിംഗ് കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്നത് ഇനി ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന കാര്യം നമുക്ക് നോക്കാം ടെക്സ്റ്റിലെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് നോർത്ത് സൗത്ത് ഫീൽഡ് കാന്തം അതിനിടയിലുള്ള ആർമേച്ചർ കോയിൽ എ ബി സി ഡി അതിലൂടെ കറണ്ട് കടന്നു പോകുന്നതിൻ്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് കറണ്ട് കടന്നു പോകുന്നത് എ യിൽ നിന്ന് ബി വഴി സി വഴി ഡി വഴിയാണ് പോകുന്നത് കണ്ടല്ലോ ഇത് വച്ച് ഈ പറയുന്ന ആർമേച്ചർ കോയിൽ ഏത് ദിശയിലാണ് കറങ്ങുന്നു എന്നുള്ളത് നമുക്ക് ഫ്ലെമ്മിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ച് നമുക്ക് മനസ്സിലാക്കാം നോക്കാം ചിത്രത്തിൽ നിങ്ങൾ നോക്കിയാൽ കാണുവാൻ കഴിയും കറണ്ട് കടന്നു പോകുന്നത് എയിൽ നിന്ന് ബിയിലേക്കാണ് അല്ലെ അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ആ പറയുന്ന പോളിന് അനുസരിച്ച് നമ്മൾ വിരലുകൾ വയ്ക്കുക അല്ലെ അപ്പോൾ കറണ്ട് കടന്നു പോകുന്നത് എയിൽ നിന്ന് ബിയിലേക്കാണ് അപ്പോൾ എ യിൽ നിന്ന് ബിയിലേക്ക് കറണ്ട് പോകുമ്പോൾ അല്ലെ അതാതിന്റെ ദിശ് മേലോട്ട് വെച്ചു ഏതാണ് മേലോട്ട് വെച്ചത് നമ്മൾ ഈ പറയുന്ന മിഡിൽ ഫിംഗർ ആ നമ്മുടെ ഫോർ ഫിംഗർ അതുപോലെ തന്നെ വെച്ചു നോക്കുമ്പോൾ നമ്മുടെ തമ്പ് എങ്ങോട്ടായിരിക്കുന്നത് തമ്പിന്റെ ദിശ സംശയൊന്നുമില്ലല്ലോ എല്ലാവരും ഇതുപോലെ ചെയ്തു നോക്കുക ഇതുപോലെ ഞാൻ ചെയ്ത പോലെ ചെയ്ത് നോക്കുക ടെക്സ്റ്റിൽ അതുപോലെ വച്ച് ഈ പറയുന്ന കറണ്ടിന്റെ ദിശ മുകളിലേക്ക് അപ്പോൾ തമ്പ് സൂചിപ്പിക്കുന്നത് താഴേക്ക് അപ്പൊ കറണ്ടിന്റെ ദിശ അടുത്തത് സിയിൽ നിന്നും ഡിയിലേക്ക് അപ്പോൾ അതേപോലെ നമ്മൾ എന്ത് വെച്ചു പോളുകളെ നമ്മൾ സൂചി പോളുകളെ നമ്മൾ സൂചിപ്പിച്ചു നമ്മൾ കറണ്ടിന്റെ ദിശ വെച്ചു നോക്കിക്കേ നമ്മുടെ തമ്പ് എങ്ങോട്ടായിരിക്കുന്നേ മുകളിലോട്ട് അപ്പൊ എ ബി എന്ന് പറയുന്ന ഭാഗത്തിൽ തമ്പ് താഴേക്കും സി ഡി എന്ന് പറയുന്ന ഭാഗത്തിൽ തമ്പ് മുകളിലേക്കുമാണ് ഇരുന്നത് അപ്പൊ എങ്ങനെയാ പോകുന്നത് അത് ഇങ്ങനെ ഏത് ദിശയിൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അഥവാ അപ്രദക്ഷിണ ദിശയിലായിരിക്കും ആര് കറങ്ങുന്നത് നമ്മുടെ ആർമേച്ചർ കോയിൽ കറങ്ങുന്നത് അപ്പൊ നിങ്ങളത് ചെയ്തു നോക്കുക ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ എ യിൽ നിന്ന് ബിയിലേക്കുള്ള കറണ്ടിൻ്റെ ദിശ വയ്ക്കുക അപ്പോൾ നിങ്ങളുടെ തമ്പ് എങ്ങനെയാണെന്നുള്ളത് നോക്കുക അതുപോലെ തന്നെ സിയിൽ നിന്ന് ഡിയിലേക്ക് കറണ്ട് പോകുമ്പോൾ നിങ്ങളുടെ തമ്പ് എങ്ങോട്ടാണ് ഇരിക്കുന്നത് നോക്കുക ഇത് വച്ച് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ആർമേച്ചർ കോയിൽ എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളതാണ് അതുകൊണ്ട് ഈ പറയുന്ന റൂളും ഈ പറയുന്ന രീതിയും നന്നായിട്ട് എല്ലാവരും പഠിക്കുകയും അതുപോലെ ഇത് വച്ച് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യണം കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത് മനസ്സിലായല്ലോ എല്ലാവർക്കും ഇനി ഒരു ചോദ്യം നിങ്ങളിലേക്ക് തരികയാണ് ഇവിടെ നമ്മൾ കൊടുത്ത ഊർജം എന്താണ് നമുക്ക് അവിടെ നിന്ന് ലഭിച്ച ഊർജം എന്താണ് ആലോചിച്ച് പറഞ്ഞ എല്ലാവരും അപ്പോൾ നമ്മൾ കൊടുത്ത ഊർജം വൈദ്യുത ഊർജം അഥവാ ഇലക്ട്രിക്കൽ എനർജി നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന ഊർജം എന്താണ് ഈ മോട്ടോർ കറങ്ങുമ്പോൾ അതെ മെക്കാനിക്കൽ എനർജി അഥവാ യാന്ത്രിക ഊർജം പ്രധാനപ്പെട്ട ചോദ്യമാണ് അവിടുത്തെ ഊർജ മാറ്റം എന്ത് ഊർജം എന്ത് ഊർജമായി മാറുന്നു ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യുന്നു മറന്നു പോകല്ലേ ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജിയായി മാറുകയാണ് ഈ പറഞ്ഞ ഡി സി മോട്ടോറിൽ അടക്കുന്നത് അവിടുത്തെ റൂൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏത് റൂൾ പറയാൻ നമുക്ക് ഏത് റൂൾ വെച്ചാണ് നമ്മൾ പറഞ്ഞത് ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ അല്ലെ ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ് അവിടുത്തെ തത്വം അഥവാ പ്രിൻസിപ്പിൾ അവിടുത്തെ ഊർജ്ജമാറ്റം ഇലക്ട്രിക്കൽ എനർജി ടു മെക്കാനിക്കൽ എനർജി പിടികിട്ടിയല്ലോ അപ്പോൾ എന്തൊക്കെയാണ് ചെയ്തത് ഇത് ഏത് രീതിയിൽ കറങ്ങുന്നു ഓരോ പാർട്സിൻ്റെയും പ്രത്യേകതകൾ അവിടുത്തെ ഊർജ്ജമാറ്റം അഥവാ എനർജി ചേഞ്ച് അവിടുത്തെ വർക്കിംഗ് പ്രിൻസിപ്പിൾ അഥവാ പ്രവർത്തന തത്വം എല്ലാം പിടികിട്ടിയല്ലോ എല്ലാവർക്കും മനസ്സിലായല്ലോ ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിനോദമായിരിക്കും പാട്ട് കേൾക്കുക എന്നുള്ളത് അല്ലേ പാട്ട് കേൾക്കുന്നതിന് വേണ്ടി നമ്മൾ ഹെഡ്ഫോണുകൾ ഉപയോഗിക്കാറുണ്ട് കുറച്ചും കൂടെ ഉച്ചത്തിൽ കേൾക്കുന്നതിന് വേണ്ടി നമ്മൾ എന്തുപയോഗിക്കാറുണ്ട് ബോക്സ് ടൈപ്പ് സ്പീക്കറുകൾ ഉപയോഗിക്കാറുണ്ട് ഉത്സവ പറമ്പുകളിലും മറ്റും നിങ്ങൾ കണ്ടു കാണുമായിരിക്കും പണ്ട് കാലങ്ങളിൽ കോളാമ്പിയുടെ രൂപത്തിലുള്ള സ്പീക്കറുകൾ ഉപയോഗിച്ചിരുന്നത് അതിന് പകരം ഇപ്പോൾ ബോക്സ് ടൈപ്പ് സ്പീക്കറുകളാണ് ഉപയോഗിക്കുന്നത് ഹോം തിയേറ്ററുകൾ നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്നത് നിങ്ങൾക്കറിയാം ഇത്തരത്തിൽ ഇതിലെല്ലാം പൊതുവായിട്ടുള്ള ഒരു വസ്തുവാണ് സ്പീക്കർ എന്ന് പറയുന്നത് അതിനെ വിളിക്കുന്ന പേരാണ് ലൗഡ് സ്പീക്കർ നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്ന അതിൻ്റെ പേരാണ് മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ എന്നാണ് പറയുന്നത് അപ്പോൾ ഏറ്റവും സുപരിചിതമായിട്ടുള്ള ലൗഡ് സ്പീക്കറിന്റെ പാർട്സും അതിൻ്റെ വർക്കിങ്ങും എന്താണെന്ന് നമുക്ക് നോക്കാം ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് കടന്നു പോകുന്ന സമയത്ത് ആ കണ്ടക്ടറിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു എന്നും ഈ കണ്ടക്ടറിനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്താൽ കണ്ടക്ടറിൽ ഒരു ഫോഴ്സ് അനുഭവപ്പെടുന്നു എന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ഇനി ഈ പറയുന്ന സ്ട്രെയിറ്റ് കണ്ടക്ടറിന് പകരം നമ്മളതൊരു കോയിലാക്കി എടുക്കുകയാണെങ്കിൽ ആ കോയില് അവിടെ ഇരുന്ന് ഡിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും എന്നാൽ ഈ കടന്നു പോകുന്ന കറണ്ട് ആണെങ്കിൽ ആൾട്ടർനേറ്റിംഗ് ആണെങ്കിൽ ഈ പറയുന്ന കോയിൽ ആ സ്ഥാനത്തിരുന്ന് വൈബ്രേറ്റ് ചെയ്യുന്നതായിട്ടും നമുക്ക് കാണുവാൻ കഴിയും അതിന് മുകളിൽ ഒരു പേപ്പറോ എന്തെങ്കിലും വയ്ക്കുകയാണെങ്കിൽ ആ പേപ്പറും എന്ത് ചെയ്യും വൈബ്രേറ്റ് ചെയ്യും ഇത് അടിസ്ഥാനമാക്കിയാണ് മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കർ പ്രവർത്തിക്കുന്നത് ഇനി നമുക്ക് മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കറിന്റെ പാർട്സുകൾ പരിചയപ്പെടാം ഇത്രയും പറഞ്ഞത് വെച്ച് നിങ്ങൾക്ക് എന്നെ ഏകദേശം പിടികിട്ടി കാണും അതിന്റെ പാർട്സുകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഒന്ന് വോയിസ് കോയിൽ ഒന്നാമത്തെ പേര് വോയിസ് കോയിൽ അല്ലേ രണ്ടാമത്തത് പെർമനൻറ്റ് മാഗ്നറ്റ് രണ്ടാമത്തതിൻ്റെ പേര് പെർമനൻറ്റ് മാഗ്നറ്റ് മൂന്നാമത്തത് ഡയഫ്രം മൂന്നാമത്തത് ഡയഫ്രം അപ്പം എന്തൊക്കെയാണ് പറഞ്ഞത് വോയിസ് കോയിൽ പെർമനൻറ്റ് മാഗ്നറ്റ് ഡയഫ്രം ഇത്രയുമാണ് നമ്മുടെ ലൗഡ് സ്പീക്കറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്സ് അല്ലെങ്കിൽ ഭാഗങ്ങളെന്ന് പറയുന്നത് അപ്പം മൂവിങ് കോയിൽ മൂവിങ് കോയിൽ സ്ഥിരകാന്തം ഡയഫ്രം ഇത്രയുമാണ് ലൗഡ് സ്പീക്കറിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇനി ഇതിൻ്റെ പ്രവർത്തനം എന്താണ് നമുക്ക് നോക്കാം ഓക്കെ നമ്മൾ മൈക്കിലൂടെ മൈക്രോഫോണിലൂടെ സംസാരിക്കുന്ന സമയത്ത് ഈ സംസാരിക്കുന്ന സിഗ്നലുകൾ വൈദ്യുത സിഗ്നലുകളായി മാറുകയാണ് ചെയ്യുന്നത് ഈ വൈദ്യുത സിഗ്നലുകളെ നിങ്ങൾക്കറിയാം ഉത്സവപ്പറമ്പിലൊക്കെ മറ്റു നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഒരു ആംപ്ലിഫയർ എന്ന് പറയുന്ന ഒരു വസ്തു ഇതിനെ പെട്ടി കണക്ക് അടുക്കി വെച്ചിരിക്കും ഇത് ആംപ്ലിഫൈ ചെയ്യുന്നു നമ്മൾ ഈ കൊടുക്കുന്ന ശബ്ദത്തിനനുസരിച്ച് ഇലക്ട്രിക്കൽ സിഗ്നൽ ഉണ്ടാകുന്ന ഇലക്ട്രിക്കൽ സിഗ്നലുകളെ ആംപ്ലിഫൈ ചെയ്യുന്നു അപ്പോൾ ഈ പറയുന്ന ആംപ്ലിഫൈ ചെയ്ത ഇലക്ട്രിക്കൽ സിഗ്നൽ എത്തുന്നത് വോയിസ് കോയിലിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞു വോയിസ് കോയിലിലൂടെ എ സി കടന്നു പോകുന്ന സമയത്ത് വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യുമെന്ന് അല്ലേ അപ്പോൾ വോയിസ് കോയിലിലൂടെ എ സി കടന്നു പോകുന്നു എ സി കടന്നു പോകുന്ന സമയത്ത് വോയിസ് കോയിൽ എവിടെയാണ് ഇരിക്കുന്നത് സ്ഥിരകാന്തത്തിന്റെ കാന്തിക ധ്രുവങ്ങൾക്കിടയിലാണ് അപ്പോൾ എന്ത് സംഭവിക്കും വോയിസ് കോയിൽ അവിടെ ഇരുന്ന് വൈബ്രേറ്റ് ചെയ്യും കമ്പനം ചെയ്യും വോയിസ് കോയിലിന്റെ വൈബ്രേഷൻ ആരെ കമ്പനം ചെയ്യിക്കും അതുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഡയഫ്രത്തെ കമ്പനം ചെയ്യിക്കുന്നു ഡയഫ്രത്തിന്റെ കമ്പനം വായുവിനെ ഏറിനെയും കൂടെ കമ്പനം ചെയ്യുമ്പോൾ ഈ പറയുന്ന ശബ്ദം പുറത്തേക്ക് വരുന്നു മനസ്സിലായല്ലോ അപ്പോൾ വോയിസ് കോയിലിലൂടെ എ സി കടന്നു പോകുമ്പോൾ വോയിസ് കോയിൽ സ്ഥിരകാന്തത്തിന്റെ കാന്തിക ധ്രുവങ്ങൾക്കിടയിൽ ധ്രുവങ്ങൾക്കിടയിലിരുന്ന് വൈബ്രേറ്റ് ചെയ്യുന്നു വോയിസ് കോയിലിന്റെ വൈബ്രേഷൻ ഡൈഫ്രത്തെ വൈബ്രേറ്റ് ചെയ്യിക്കുന്നു ഡൈഫ്രത്തിന്റെ വൈബ്രേഷൻ വായുവിനെ കമ്പനം ചെയ്യിക്കുകയും ശബ്ദം പുറത്തേക്ക് വരികയും ചെയ്യുന്നു ഇനി നിങ്ങൾ പറഞ്ഞേ അവിടുത്തെ ഊർജ്ജമാറ്റം എന്താണ് നമ്മൾ കൊടുത്തത് ആംപ്ലിഫൈ ചെയ്ത ഇലക്ട്രിക്കൽ സിഗ്നൽ ആണ് അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി എന്ത് എനർജിയായി മാറി ശബ്ദമല്ലേ പുറത്തേക്ക് വന്നത് സൗണ്ട് എനർജി ആയി മാറി അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി സൗണ്ട് എനർജി ആയി മാറി അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജി ആയി മാറി എന്ന് പറഞ്ഞാലും തെറ്റില്ല അപ്പോൾ യഥാർത്ഥത്തിൽ പറയേണ്ടത് ഇലക്ട്രിക്കൽ എനർജി സൗണ്ട് എനർജി ആയി മാറി വർക്കിംഗ് പ്രിൻസിപ്പൾ ചോദിച്ചാൽ മോട്ടോർ പ്രിൻസിപ്പിൾ എന്നും എഴുതാം സംശയമൊന്നുമില്ലല്ലോ അപ്പോൾ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിൻ്റെ പാർട്സും അതിൻ്റെ പ്രവർത്തനങ്ങളും എല്ലാവർക്കും മനസ്സിലായല്ലോ അവിടുത്തെ ഊർജ്ജമാറ്റം ഇലക്ട്രിക്കൽ എനർജി ടു സൗണ്ട് എനർജി അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജി അവിടുത്തെ വർക്കിംഗ് പ്രിൻസിപ്പിൾ മോട്ടോർ പ്രിൻസിപ്പിൾ ഇനി നമ്മൾ നേരത്തെ പഠിച്ച ഡി മോട്ടോറും മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കറും തമ്മിലുള്ള ചെറിയൊരു താരതമ്യം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഡി സി മോട്ടോറിലുള്ള ആർമേച്ചർ കറങ്ങുന്നതും കാന്തിക ധ്രുവങ്ങൾക്കിടയിലാണ് ഇവിടെ വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യുന്നതും കാന്തിക ധ്രുവങ്ങൾക്കിടയിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് രണ്ടിലും കൊടുക്കുന്നത് ഇലക്ട്രിക്കൽ എനർജി അഥവാ വൈദ്യുത ഊർജം തന്നെയാണ് ഡി സി മോട്ടോറിൽ നമുക്ക് ലഭിക്കുന്നത് യാന്ത്രികോർജ്ജമാണ് ഇവിടെ നമുക്ക് ലഭിച്ചത് ശബ്ദോർജ്ജം അഥവാ സൗണ്ട് എനർജിയാണ് രണ്ടും പ്രവർത്തിക്കുന്നത് ഒരേ പ്രവർത്തന തത്വം തന്നെയാണ് ഏതാണ് നിങ്ങൾ തന്നെ പറഞ്ഞേ ഫ്ലമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ രണ്ടും ഫ്ലമിങ്ങിൻ്റെ ഇടത് കൈ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ് ഇത് പ്രധാനപ്പെട്ട പോയിന്റാണ് ഫ്ലെമിങ്ങിൻ്റെ ഇടത് കൈ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണം ഏതാണെന്ന് ചോദിച്ചാൽ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു ഉപകരണത്തിന്റെ പേരെഴുതാൻ മറന്നു പോകരുത് ഓക്കെ അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് ഇലക്ട്രിക്റണ്ട് അഥവാ വൈദ്യുത കാന്തിക ഫലം എന്ന് പറയുന്ന പാഠഭാഗത്തിനകത്തുള്ളത് ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു എല്ലാവരും നന്നായിട്ട് വായിച്ചു പഠിക്കുക നേരത്തെ പഠിപ്പിച്ച നമ്മുടെ മോട്ടോർ പ്രിൻസിപ്പിളും ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റോളും ഇപ്പോൾ പറഞ്ഞ ലൗഡ് സ്പീക്കറും എല്ലാം നല്ലതുപോലെ പഠിക്കണം പരീക്ഷയ്ക്ക് ഒരുപാട് മാർക്കിന് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളതാണ് അപ്പോൾ ഇന്ന് നിങ്ങൾക്കുള്ള അസൈൻമെൻറ്റ് ചോദ്യങ്ങൾ ഇതായി പറയാൻ പോവുകയാണ് എല്ലാവരും ചെയ്യണം ചെയ്ത് നോക്കണം ഓക്കെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത ക്ലാസ്സിൽ അത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും അതുവരെ ബൈ